കേരളത്തിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരു ശ്രദ്ധേയമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുടെ കൂട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആഭ്യന്തരവും വിജിലൻസും അടക്കം പരിസ്ഥിതിയും അടക്കമുള്ള സുപ്രധാന വകുപ്പുകളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷ ക്ഷേമവും ഇനി മുഖ്യമന്ത്രിയായിരിക്കും കൈകാര്യം ചെയ്യുക കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കെ ടി ജലീൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ഇപ്പോൾ കെ ടി ജലീലിന് പകരക്കാരനായി മലപ്പുറത്ത് നിന്നെത്തിയ വി അബ്ദുറഹ്മാനാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ആ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നിക്ഷിപ്തമായിരിക്കുകയാണ് അതുപോലെ ഒരു മറ്റൊരു ചെറിയ മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നത് വനിതാ ശിശുക്ഷേമം വീണ ജോർജിന് നൽകുമ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയുള്ള സാമൂഹ്യനീതി വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ തന്നെയാണ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം സാമൂഹ്യനീതി മൂന്ന് വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നത് അതിൽ ഒരു വകുപ്പ് എടുത്തുമാറ്റി അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദുവിന് നൽകിയിരിക്കുന്നു കാരണം ഉന്നത വിദ്യാഭ്യാസം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്തായാലും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ സർ സർക്കാരിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു ഇടപെടൽ കൂടിയുണ്ട് ഇപ്പോൾ വി അബ്ദുറഹ്മാൻ സ്പോർട്സും പ്രവാസി കാര്യവും വഖഫ് കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളായുള്ളത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇനി അത് സ്പോർട്സ് മന്ത്രി എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പ്രവാസി കാര്യമന്ത്രി എന്ന് പറയേണ്ടി വരും കാരണം പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നായ ന്യൂനപക്ഷ ക്ഷേമം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തന്നിലേക്ക് കൊണ്ടുവരുന്നത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രമല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നേരത്തെ തന്നെ ഉയർന്നിരുന്ന ഒരു വിമർശനമാണ് എപ്പോഴും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം പ്രതിനിധികൾക്ക് മാത്രം കൈമാറും അവർ മുസ്ലിം വിഭാഗത്തിന് മാത്രം കൂടുതൽ നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിൽ നിന്ന് ഉയർന്നിരുന്ന ഒരു വലിയ ആരോപണമാണ് പലപ്പോഴും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പായി മാറുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നു അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇക്കുറി ആ വകുപ്പ് മറ്റാർക്കും നൽകേണ്ട താൻ നേരിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷം അതിശക്തമായി ഈ സർക്കാരിൻ്റെ തുടർഭരണത്തിൽ നിർണായകമായ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള ബോധ്യമുള്ളപ്പോൾ ന്യൂനപക്ഷ ക്ഷേമം അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന വകുപ്പാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് മുഖ്യമന്ത്രി കൈവശം വയ്ക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക താൽപ്പര്യങ്ങൾ അടിസ്ഥാനത്തിൽ ഗുണകരമാകുന്ന വിധത്തിൽ ആ വകുപ്പ് മാറരുത് ആ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മാറരുത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വകുപ്പിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിലേക്ക് വരുന്നത് അതായത് ന്യൂനപക്ഷ ക്ഷേമം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേമമായി മാറില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് രണ്ടാം പിണറായി സർക്കാർ ഈ നിർണായകമായ തീരുമാനത്തിലൂടെ ചെയ്യുന്നത്